हेलो फ्रेंड्स, ग्रीडिनेस किल्स आर्ति ജീവിതത്തിൽ ഏറ്റവും ഡേഞ്ചറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണ് അവിടെ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ സ്റ്റോറി നിങ്ങളിതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവാം. ഐ ഹോപ്പ് ദിസ് സ്റ്റോറി വിൽ ബ്രിങ് എ എൻലൈറ്റ്മെൻറ്റ് ആൻഡ് എ പവർഫുൾ ഇൻസ്പയറിംഗ് യുനോ വൈബ്സ് ടു യു. സോ തീർച്ചയായിട്ടും ഞാൻ ആദ്യം സമയം കളയുന്നില്ല. ഐ എം ഗോയിങ് ടു ദ സ്റ്റോറി റൈറ്റ് നൗ. വൺസ് അപ്പോൺ എ ടൈം ഒരു കിങ്ഡത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവ് എവറി ഡേ ഹി യൂസ് ടു ഗോ ഫോർ ഹണ്ടിങ്, എല്ലാ ദിവസവും ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. സോ അങ്ങനെ ഒരു ദിവസം ഫോറസ്റ്റിൽ ഹണ്ടിങ്ങിന് പോകുമ്പോൾ അദ്ദേഹത്തിനൊരു വിഗ്രഹം കിട്ടി. അപ്പോൾ ഈ വിഗ്രഹം കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി ഇദ്ദേഹം ആ വിഗ്രഹം എടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബോക്സ് ടൈപ്പായിട്ടൊരു ഒരു ഡ്രോവർ ടൈപ്പ് ഒരു സെഗ്മെൻ്റ് ആ പുള്ളി കണ്ടു. അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പം ഈ സാധനം തുറന്നപ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ചെറിയൊരു ഒരു സ്ലിപ്പോ ഒരു ചീട്ട് പോലത്തെ ഒരു ഒരു സ്ലിപ്പ് അദ്ദേഹത്തിന് കിട്ടി. അതിനകത്തൊരു വരം ഉണ്ടായിരുന്നു, ഈ വിഗ്രഹം ആർക്കാ ലഭിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് വിഷ് ചെയ്താലും അത് ലഭിക്കുന്നുണ്ടാവും. സോ ഈ കിങ്ങിന് ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഹി ബിക്കേം സോ ഗ്രീഡി. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ടച്ച് ചെയ്യുന്നതും ഡയമണ്ടായി മാറട്ടെ എന്ന് ആ വിഷ് എടുത്തിട്ട് ഈ ഈ വിഗ്രഹത്തിന് പ്രാർത്ഥിച്ചിട്ട് വിഷ് എടുത്തപ്പം തീർച്ചയായിട്ടും ആ സമയം തൊട്ട് ആ വിഷസ് ഫുൾഫിൽ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹോഴ്സിൻ്റെ മുകളിലുണ്ടായിരുന്ന ഈ സീറ്റ് ഉണ്ടായിരുന്ന കവറിനെ ടച്ച് ചെയ്തപ്പോൾ ഡയമണ്ടായി മാറി. അങ്ങനെ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡായി, സോഡിനെ ടച്ച് ചെയ്തു ഡയമണ്ടായി. അങ്ങനെ ഹണ്ടിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പാലസിലേക്ക് വന്ന് പാലസിനെ ടച്ച് ചെയ്തപ്പോൾ ഡയമണ്ടായി മാറി. അങ്ങനെ എന്ത് തൊടുമ്പോഴും ഡയമണ്ടായി മാറുന്നു. കുറേ കഴിഞ്ഞ സമയത്തിൽ ഉച്ചയായപ്പോൾ വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങിയ സമയത്തിൽ നല്ല അടിപൊളിയായിട്ട് യുനോ ലഞ്ച് അവിടെ റോയൽ ലഞ്ച് ലക്ഷറി ലഞ്ച് അവിടെ സെർവ് ചെയ്തായിരുന്നു. ആ ലഞ്ചിനെ തൊട്ടപ്പോൾ ലഞ്ചും ഡയമണ്ടായി മാറി. കുറേ കഴിഞ്ഞ സമയത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകള് ഇദ്ദേഹത്തിന് അച്ഛാന്ന് പറഞ്ഞ് വന്ന് കൊച്ചുകുട്ടിയാണ് വന്ന് ഹഗ് ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടിയെ തൊട്ടപ്പോൾ കുട്ടിയും ഡയമണ്ടായി. അപ്പം കിങ്ങിന് ഭയങ്കര വറി ആവാൻ തുടങ്ങി, ഭയങ്കര സ്ട്രെസ്സാവാൻ തുടങ്ങി, ടെൻഷൻ ആവാൻ തുടങ്ങി. കാര്യം ഈ ഇൻഫാക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ട സംഭവം പോലും ഡയമണ്ട് ആയിക്കൊണ്ടിരിക്കുക. അദ്ദേഹം തീരുമാനിച്ചു, യുനോ ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഐ എം ഗോയിങ് ടു യുനോ വെക്കേറ്റ് ദിസ്. അദ്ദേഹം ആ പറയുന്ന വിഗ്രഹത്തിനെ സെയിം ആയി എവിടെ നിന്നാണ് കിട്ടിയത് അവിടെ കണ്ട് അവിടെ തന്നെ കൊണ്ടിട്ടിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഗിവ് മൈ ലൈഫ് ബാക്ക്. അത് പറഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹം വിത്ത് ഡിസയർ മനസ്സിലൂടെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ ഡിസയർ ഫുൾഫില്ലായി, നോർമൽ ലൈഫിലേക്ക് വന്നു. സോ ഫ്രണ്ട്സ്, ഈ ഒരു സ്റ്റോറിയുടെ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ ആർത്തി പിടിച്ചു എന്നുണ്ടെങ്കിൽ, ഗ്രീഡി ആയിരുന്നുണ്ടെങ്കിൽ, എട്ടിൻ്റെ പണി നമുക്ക് കിട്ടിയിരിക്കും. ഓൾവേസ് ബി ഹാപ്പി വിത്ത് വാട്ട് എവർ വി ആർ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിൽ സന്തോഷിക്കുക. നമ്മുടെ കയ്യിൽ പൈസയില്ല എന്നാലും എൻജോയ് സെലിബ്രേറ്റ് ചെയ്യുക. പൈസ ഇല്ലെങ്കിലും നമ്മൾ ആ ഓരോരോ ലൈഫിൻ്റെ നിമിഷത്തിനെ നമ്മൾ എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. എല്ലാ പ്രശ്നത്തിൻ്റെയും ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണുക. ഏത് സിറ്റുവേഷൻ വരുമ്പോഴും ഏത് പ്രോബ്ലം വരുമ്പോഴും അതിന് മറുവശം ഒരു നല്ലതെപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റോറീസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെല്ലമർത്തുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.